നമസ്കാരം കാര്യക്ഷമമായ നികുതി പിരിവ് അല്ലെങ്കിൽ നികുതി ചോർച്ച തടയുക എന്നതെല്ലാം അഴിമതി രഹിതമായ ഒരു ഭരണ സംവിധാനത്തിൻ്റെ സൂചനയാണ് എവിടെയാണോ അഴിമതി ശക്തമാകുന്നത് ആ കാലഘട്ടത്തിൽ നികുതി വരുമാനം കുറയും നികുതി ചോർച്ച കൂടും എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ് അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറ്റ ശേഷം ഇന്ത്യയുടെ വരുമാനം നികുതി വരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ വർഷാവർഷം ആ നികുതി വരുമാനത്തിലുണ്ടാകുന്ന വർധനവാണ് നികുതി വെട്ടിപ്പുകാരെ തടയാനായി അല്ലെങ്കിൽ കള്ളപ്പണക്കാരെ തടയാനായി നിരവധി നിരവധി സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇവിടെ നടപ്പിലാക്കിയത് കാരണം യു സർക്കാർ കാലത്ത് വലിയ രീതിയിലുള്ള അഴിമതിയും കള്ളപ്പണത്തിന്റെ സ്വാധീനവും നമ്മുടെ സമ്പദ് സമ്പദ്വ്യവസ്ഥയിലുണ്ടായിരുന്നു അത് വളരെ അപകടകരമായും വിധം സാധാരണക്കാരുടെ ജനജീവിതത്തെ ബാധിച്ചിരുന്നു അതില്ലാതാക്കാനായി നരേന്ദ്രമോദി സർക്കാർ നോട്ട് നിരോധനം ഉൾപ്പെടെ ജി എസ് ടിയുടെ നടപ്പിലാക്കൽ ഉൾപ്പെടെ നിരവധി സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു അതോടൊപ്പം ഇന്ത്യയുടെ സമ്പദ് സമ്പദ്വ്യവസ്ഥയും മറ്റ് വികസിത രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ പോലെ ഏതാണ്ട് ഒരു ഔദ്യോഗികമായ സമ്പദ്വ്യവസ്ഥയായി മാറിക്കഴിഞ്ഞു ഒരു ഫോർമൽ ഇക്കോണമിയിലേക്ക് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വന്നു കഴിഞ്ഞു ഇതോടുകൂടി ഇന്ത്യയുടെ നികുതി വരുമാനം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് പ്രത്യേകിച്ചും പ്രത്യക്ഷ നികുതിയിലുണ്ടായ വർധനവ് ഈ സാമ്പത്തിക വർഷം ഈ സാമ്പത്തിക വർഷം അവസാനിക്കാനായി ഏതാണ്ട് പതിനാറ് പതിനേഴ് ദിവസങ്ങൾ മാത്രമേയുള്ളൂ അപ്പോഴും ബഡ്ജറ്റിൽ കണക്ക് കൂട്ടിയതിനേക്കാൾ കൂടുതൽ വരുമാനം ഇതിനോടകം തന്നെ വന്നിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കേന്ദ്ര ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ കണക്ക് കൂട്ടിയിരുന്നത് ഈ സാമ്പത്തിക വർഷം പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ പ്രത്യക്ഷ നികുതി വരുമാനം ഉണ്ടാകുമെന്നായിരുന്നു പക്ഷേ അത് പിന്നീട് പതിനൊന്ന് പതിനൊന്ന് ലക്ഷം കടന്നു അതോടുകൂടി ബഡ്ജറ്റിൽ ഒരു തിരുത്തൽ വരുത്തി പന്ത്രണ്ട് ലക്ഷമാക്കിയിരുന്നു അതും കടന്ന് ഇതാ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് പതിമൂന്ന് പോയിൻ്റ് ആറ് മൂന്നിൽ ലക്ഷം കോടിയിലാണ് പ്രത്യക്ഷ വരുമാനം എത്തി നിൽക്കുന്നത് അതായത് പ്രത്യക്ഷ വരുമാനം എന്ന് പറയുമ്പോൾ കമ്പനികളുടെ വരുമാന നികുതിയും വ്യക്തികളുടെ വരുമാന നികുതിയുമാണ് ഈ രാജ്യത്ത് സമ്പന്ന എന്ന് പറയുന്ന നമ്മൾ സമ്പന്ന എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നിന്നും ഈ സർക്കാരിന് കേന്ദ്ര സർക്കാരിന് പിരിഞ്ഞുകിട്ടേണ്ടിയിരിക്കുന്ന നികുതിയാണത് ആ നികുതിയിൽ വലിയ രീതിയിലുള്ള വെട്ടിപ്പുകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിരുന്നു എന്നാൽ ഇത് നികുതി ചോർച്ച തടയാനുള്ള നിരവധി സംവിധാനങ്ങൾ രാജ്യത്ത് നിൽക്കുന്നു ിൽ വന്നതോടുകൂടി കൃത്യമായ നികുതി പിരിവ് ഉറപ്പുവരുത്താൻ നരേന്ദ്രമോദി സർക്കാരിനായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ക്ഷേമ പരിപാടികളിലും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വലിയ കുതിപ്പ് നൽകുമെന്നതിൽ സംശയമില്ല പതിമൂന്ന് പോയിന്റ് ആറ് മൂന്ന് ലക്ഷം കോടി കടന്നിരിക്കുന്നു ഇനിയും പത്ത് പതിനാറ് ദിവസം നികുതി വരുമാനത്തിനായി ഉണ്ട് എന്തായാലും ബഡ്ജറ്റിൽ ലക്ഷ്യമിട്ടത് പതിനൊന്ന് ലക്ഷം കോടിയായിരിക്കേ ഏതാണ്ട് പതിനാല് ലക്ഷം കോടിയോടടുത്ത് നികുതി വരുമാനം ം പ്രത്യക്ഷ നികുതി വരുമാനം മാത്രം ഉണ്ടാകും എന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത് മുൻകാലങ്ങളിൽ ഈ നികുതിയിൽ വെട്ടിച്ചുകൊണ്ടാണ് കള്ളപ്പണം ഉണ്ടായിക്കൊണ്ടിരുന്നത് പക്ഷേ കള്ളപ്പണത്തിൻ്റെ ഉത്ഭവം തന്നെ തടയുമ്പോൾ അല്ലെങ്കിൽ ആ പ്രഭവ കേന്ദ്രം തന്നെ ഇല്ലാതാകുമ്പോൾ നികുതി വരുമാനം രാജ്യത്തിന് നികുതി വരുമാനം കൂടുകയാണ് തീർച്ചയായിട്ടും അത് അടിസ്ഥാന ജനവർഗ്ഗങ്ങളിലേക്ക് എത്തേണ്ട പണമാണ് അത് നരേന്ദ്രമോദി സർക്കാർ ഉറപ്പുവരുത്തുന്നു ആ നികുതി വരുമാനം ഉറപ്പുവരുത്തുന്നു എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ വർഷത്തെ പ്രത്യക്ഷ നികുതി വരുമാനം വെറും ആറ് ലക്ഷം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ോട്ട് നിരോധനം വന്നതിന് ശേഷം അത് എട്ട് ലക്ഷം കോടിയായി ഉയരുകയും ഇന്നിപ്പോൾ പതിനാല് ലക്ഷം കോടിയിലെത്തിയിരിക്കുകയും ചെയ്യുന്നു ആ പ്രത്യക്ഷ നികുതി വരുമാനം അതിൽ തീർച്ചയായിട്ടും അഴിമതി രഹിതമായ ഒരു ഭരണ സംവിധാനത്തെയാണ് ഇത് ഈ നികുതി വരുമാനം കാണിക്കുന്നത് എന്നതിൽ സംശയമില്ല നാല്പത്തിയെട്ട് പോയിൻറ്റ് നാല് ശതമാനം വളർച്ചയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ പ്രത്യക്ഷ നികുതി വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത് കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ഈ പ്രത്യക്ഷ നികുതിയിലുണ്ടായിട്ടുള്ള വരുമാനം തീർച്ചയായിട്ടും രാജ്യത്തിന് പ്രത്യാശ പകരുന്നതാണ് കാരണം സമ്പദ് വ്യവസ്ഥ തിരികെ വരുന്നു പുരോഗതിയിലേക്ക് തിരികെ വരുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ കോർപ്പറേറ്റ് നികുതികൾ വലിയ ഇളവ് കൊടുത്തിരിക്കുന്നു കോർപ്പറേറ്റുകൾക്ക് വലിയ സഹായം കൊടുത്തിരിക്കുന്നു എന്നെല്ലാമാണ് പക്ഷേ കഴിഞ്ഞ കാലത്തിൽ നിന്നും വ്യത്യസ്തമായി കോർപ്പറേറ്റ് നികുതിയിൽ നിന്നുള്ള വരുമാനം കൂടുന്നു എന്നതാണ് സത്യത്തിൽ ഇത് കാണിക്കുന്നത് ഇതാണ് പുതിയ ഒരു ധനകാര്യ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ നികുതിയിൽ പ്രത്യേകിച്ചും കോർപ്പറേറ്റ് നികുതിയെല്ലാം രാജ്യത്ത് വളരെയധികം കുറഞ്ഞു നിൽക്കുന്ന ശതമാനം വളരെയധികം കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് കോർപ്പറേറ്റ് നികുതിയിൽ വലിയ കുറവ് വരുത്തി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും കൂടുതൽ കമ്പനികളെയും കൂടുതൽ വ്യക്തികളെയും ഈ നികുതി വലയിൽ കൊണ്ടുവന്ന നികുതി വരുമാനം കൂട്ടുക എന്ന ലക്ഷ്യം വച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ സർക്കാർ നടത്തിയത് അതേതായാലും വിജയത്തിലെത്തിയിട്ടുണ്ട് എന്ന് തന്നെ കാണേണ്ടി വരും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ് വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ്